എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളുടെ റൗണ്ട് 2 പോരാട്ടങ്ങൾ നടക്കുമ്പോൾ നിലവിലെ സ്ഥിതിയിൽ ഇന്ത്യക്ക് റൗണ്ട് 3 ൽ എത്താൻ കഴിയുമോ എന്നതാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നിലവിൽ ഓരോ ടീമും രണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഒരു ഗ്രൂപ്പിൽ നിന്ന് ആദ്യ രണ്ട് ടീമുകളാണ് മൂന്നാം റൗണ്ടിൽ എത്തുക. ഇന്ത്യ, കുവൈറ്റ്, ഖത്തർ, അഫ്ഗാനിസ്ഥാൻ എന്നിവർ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എയിൽ രണ്ട് മത്സരങ്ങളും വിജയിച്ച് ഖത്തർ 6 പോയിന്റും +10 ഗോൾ ഡിഫറൻസുമായി ഒന്നാമതുണ്ട്. 11 ഗോൾ അടിച്ചപ്പോൾ ഒരു ഗോളാണ് അവർ വഴങ്ങിയത്. രണ്ടാം സ്ഥാനത്തെ നിലവിൽ കുവൈറ്റാണ്. ഇന്ത്യയ്ക്കും കുവൈറ്റിനും 3 പോയിൻ്റ് വീതമാണെങ്കിലും +3 ഗോൾ ഡിഫറൻസാണ് കുവൈറ്റിനെ രണ്ടാം സ്ഥാനത്തെത്താൻ സഹായിച്ചത്. ഇന്നലെ അവർ 4 ഗോളിനാണ് അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ചത്. മൂന്നാമതുള്ള ഇന്ത്യയ്ക്കും രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയവും ഒരു തോൽവിയുമായി 3 പോയിൻ്റാണുള്ളത്. പക്ഷേ ഒരു ഗോൾ അടിച്ചപ്പോൾ 3 ഗോൾ വഴങ്ങി, -2 ആണ് ഇന്ത്യയുടെ ഗോൾ ഡിഫറൻസ്. നാലാമതുള്ള അഫ്ഗാനിസ്ഥാൻ രണ്ട് മത്സരങ്ങളും തോറ്റു, ഒരു ഗോൾ അടിച്ചപ്പോൾ 11 ഗോൾ വഴങ്ങി, -10 ഗോൾ വ്യത്യാസം. ഇനി ഇന്ത്യയുടെ സാധ്യതകൾ. അഫ്ഗാനെതിരായ രണ്ട് മത്സരങ്ങളും വിജയിക്കുക, കുവൈറ്റിനെതിരെ സമനിലയെങ്കിലും നേടുക, അങ്ങനെ വന്നാൽ ആകെ പോയിൻ്റ് 10. ഇനി ഖത്തറിനോടും എവേ മത്സരത്തിൽ സമനില നേടിയാൽ 11 പോയിൻ്റ് ആകും. കുവൈറ്റ് ഇന്ത്യയോട് ഖത്തറിനോടും തോറ്റാൽ മാത്രമേ ഇന്ത്യയ്ക്ക് സാധ്യതയുള്ളൂ. അഫ്ഗാനെ മാത്രം തോൽപ്പിച്ചാൽ അവർ 6 പോയിൻ്റ് ലഭിക്കൂ. ആകെ 6 മത്സരങ്ങളാണ് ഒരു ടീമിനുള്ളത്. ഓരോ ടീമിനോടും ഹോം എവേ മത്സരങ്ങൾ. ചുരുക്കത്തിൽ, ഇന്ത്യയ്ക്ക് തേർഡ് റൗണ്ടിലെത്താൻ അഫ്ഗാനെ രണ്ട് മത്സരങ്ങളിലും വലിയ മാർജിനിൽ തോൽപ്പിക്കുക, അങ്ങനെ ആ 6 പോയിൻ്റ് നേടിയെടുക്കുക. കുവൈറ്റിനോട് തോൽക്കാതിരിക്കുക, അങ്ങനെ വന്നാൽ ഇന്ത്യയ്ക്ക് രണ്ടാം സ്ഥാനക്കാരായി അടുത്ത റൗണ്ടിലെത്താം. പക്ഷേ ഇതിനെല്ലാം മികച്ച കളി പുറത്തെടുത്തേ മതിയാകും. ISL നടക്കുകയാണ്. പ്രമുഖ താരങ്ങൾ പരിക്കേറ്റാൽ ഈ സ്വപ്നങ്ങളൊന്നും തന്നെ നടക്കില്ല. ഇതിനിടയിൽ AFC ഏഷ്യൻ കപ്പ് മത്സരങ്ങൾ വരുന്നുണ്ട്. ആദ്യ മത്സരം ഓസ്ട്രേലിയയോടാണ്. അവസരങ്ങൾ മുതലാക്കി സ്കോർ ചെയ്യുക എന്നത് മാത്രമാണ് വഴി. കൂടാതെ -5 നൽകുന്നത് കുറയ്ക്കേണ്ടിയിരിക്കുന്നു. കാത്തിരിക്കാം സ്റ്റിമാജിൻ്റെ ശിഷ്യന്മാരുടെയും മികച്ച പ്രകടനത്തിനായി.